ഫ്രണ്ടിലോട്ടാണോ വിഷ്വൽ വേണ്ടത് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ആ സൈഡിലോട്ട് നമ്മൾ ക്യാമറ വെക്കാം. ഇവർ മുകളിലോട്ട് വെക്കണമെങ്കിൽ മുകളിലോട്ട് വെക്കാം. ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ക്യാമറ വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദാ ഇതൊന്ന് മേടിച്ചു. ഇത് പല സൈസിൽ പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു സാധനം 2 MB ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു ക്യാമറയാണ്. ഏകദേശം 1400-1500 വരും ഈ ഒരു ക്യാമറ. ഇത് വർക്ക് ആവണമെങ്കിൽ വൈഫൈ അല്ലെങ്കിൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് ആവശ്യമാണ്. പിന്നെ 24 hours കറണ്ടിൽ കുത്തിയിരണം. 5 volts ചെറിയൊരു അഡാപ്റ്റർ ഉണ്ട്, അത് വെച്ചാണ് ഇത് ചാർജ് ഫുൾ ടൈം ഓണാക്കി ഇടുന്നത്. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം. ഇത് വൈഫൈ ക്യാമറയാണ്. ലോകത്തിൽ എവിടെയിരുന്നും ഇനി യുഗാണ്ടയിൽ പോയിരുന്നാലും ഈ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വഴി ഈ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ മെമ്മറി കാർഡ് ഇല്ലെങ്കിലും ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് കാണാൻ പറ്റും. മെമ്മറി കാർഡ് ഇട്ടാൽ കാണുന്നത് റെക്കോർഡാണ്. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ 4 months സ്റ്റിൽ നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. ഒരു 128 GB മെമ്മറി കാർഡാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 25 days ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡാകും. ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. നമുക്ക് SD കാർഡിലെ റെക്കോർഡായത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ദിവസം ഒരു 25 കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഓരോന്ന് കുറഞ്ഞ് കുറഞ്ഞ് വീണ്ടും ഓട്ടോമാറ്റിക്കലി റെക്കോർഡായിക്കൊണ്ടിരിക്കും. അതിൻ്റേതായ അതിൻ്റേതായ രീതിയിൽ റെക്കോർഡാകും. അപ്പോൾ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ദിവസത്തെ വിഷ്വൽസ് ആണോ ഏകദേശം 25 വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നൈറ്റ് മോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഇൻഫ്രാറെഡ് ആണ്. അപ്പോൾ നൈറ്റ് മോഡ് കളറല്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നൈറ്റ് വിഷ്വൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത് ഓക്കെ ആണ്. കാരണം വലിയ ബഡ്ജറ്റൊക്കെ വെച്ച് ഞാൻ പല രീതിയിലും പലയിടത്തും അന്വേഷിച്ചു. ഒരു CCTV ക്യാമറ വെക്കുക, ഒരു 4 cameras CCTV ക്യാമറ വെക്കണമെങ്കിൽ എങ്ങനെയായാലും 25,000-20,000 ആകും. അപ്പോൾ നമുക്ക് വലിയ ക്യാമറ സെറ്റപ്പൊന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ അല്ലെങ്കിൽ 2 cameras മതി. അത് മതിയെങ്കിൽ ഇത് ഓക്കെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ. ചിലപ്പം ഫാമോ അല്ലെങ്കിൽ ചെറിയ ഫാക്ടറിയൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബെറ്ററാണ്. ഈ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ വരും. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും സസ്പെക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ ആരെങ്കിലും ക്യാമറ മുമ്പിൽ കൂടെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു ക്യാമറയുടെ റിവ്യൂ ഞാൻ ചെയ്തതാണ്. അപ്പം പലരും ചോദിച്ചു ഇപ്പോൾ നിലവിൽ ഇത് വർക്കാകുന്നുണ്ടോ, ഞങ്ങളുടെ അടിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചു എങ്ങനെയാണ് ഫോണിൽ കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിരുന്നു. അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാമെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ഈ ക്യാമറയെ പറ്റി മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ കമ്പനി CP+ ആണ്. ഈ CP+ൻ്റെ ഒരുപാട് ബ്രാൻഡഡ് അവൈലബിൾ ആണ്. ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം വർക്കാകുന്ന രീതിയിലാണ് അവരിത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു ക്യാമറ ഞാൻ വെച്ചിരിക്കുന്നത് ഔട്ട്ഡോറാണ്. കാരണം ഈ ക്യാമറ എപ്പോഴും നല്ല ടെമ്പറേച്ചറിൽ വർക്കാവണം. ഹീറ്റായിട്ടുള്ള ടെമ്പറേച്ചറാണെങ്കിൽ ചിലപ്പം കംപ്ലയിൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത്. അവർ റെക്കമെൻഡ് ചെയ്യുന്നത് വീട്ടിനകത്തോ ഇൻഡോറൊക്കെ ചെയ്യാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അകത്ത് വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും 3 months എനിക്ക് നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു അഡാപ്റ്റർ, ക്യാമറ, പിന്നെ സെറ്റ് ചെയ്യാനുള്ളൊരു മൗണ്ട്, എവിടെയാണോ വാൾ മൗണ്ട്, പിന്നെ ഒരു ക്യാമറ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. ഈ ക്യാമറ ഇതുപോലെ അടിഭാഗത്ത് ത്രെഡ് ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. അടിഭാഗത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാം, സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ബിൽഡിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റിലാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സ്ക്രൂ വരുന്നുണ്ട്. ഈ തൂക്കി ഇടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. അതായത് ഇപ്പം ഞാനിപ്പം ഫിറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഈ ഫോണിലെ ആപ്ലിക്കേഷൻ വഴി കാണാൻ പറ്റുന്ന വിഷ്വൽസ് ആണിത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്വാളിറ്റി കുറവാണ്, നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള വിഷ്വൽസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ പൊസിഷൻ നിങ്ങൾക്ക് ഫോണിൽ തന്നെ അറേഞ്ച് ചെയ്യാം. എവിടെയാണോ ക്യാമറ ഇരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിക്കോളും. ഇതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ക്യാമറയിലെല്ലാം നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ മുഖേന സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വൈഫൈ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 3 months കഴിഞ്ഞു. ഇപ്പോഴും സ്റ്റിൽ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇതാണ് ക്യാമറയുടെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് കാണുന്നത്. ഇത് സ്ക്രീൻ റെക്കോർഡാണ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോൾ SD കാർഡ് ഇട്ടിട്ടുണ്ട്. ഇതായപ്പോൾ വൈഫൈ ആയിട്ട് എൻ്റെ ഫോണ് കണക്റ്റാണ്. ഫോണ് വൈഫൈ വേണമെന്നില്ല, ഡേറ്റ ആയാലും മതി. അപ്പം ഈ ഒരു ക്യാമറ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ എന്ന് കാണുന്നുണ്ട്. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് അവിടുത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നീട് നമുക്കിതിൽ നമുക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലെ
നാല് ഓപ്ഷൻ ഉണ്ട്, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എങ്ങോട്ടാണോ വിഷ്വൽ വേണ്ടത് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, ആ സൈഡിലോട്ട് നമ്മൾ ക്യാമറ വെക്കാം. ഇതിന് മുകളിലോട്ട് വെക്കണമെങ്കിൽ മുകളിലോട്ട് വെക്കാം, താഴോട്ട് വെക്കണമെങ്കിൽ താഴോട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 3 മാസത്തെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അത് തൊട്ട് മുകളിൽ ഒരു സ്പീക്കറിൻ്റെ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന വിഷ്വൽസിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് എവിടെയാണോ ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് അതുവഴി കേൾക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ട് നോക്കുക, കേൾക്കുന്നുണ്ടല്ലേ? ഇതിപ്പം ക്യാമറ ഇരിക്കുന്ന ഭാഗത്തെ ഓഡിയോ ആണ് ഈ സ്പീക്കർ വഴി കേൾക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. രണ്ട് മോഡാണ് ഇത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഒന്ന് HD ഉണ്ട്, SD കാർഡും ഉണ്ട്. ഞാൻ HD ആണ് ക്വാളിറ്റി ഇട്ടേക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്കിത് ഈ സ്പീക്കറിൻ്റെ ഇപ്പുറത്തെ അതിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫുൾ സ്ക്രീൻ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ സൈഡിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് വിഷ്വൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വേറെ ഇതിലെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഈ മൈക്കിൻ്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നത് ക്യാമറ ഇരിക്കുന്നിടത്ത് ചെല്ലും. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, പ്ലേ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഇതൊരു ഞാനൊരു 128 GB മെമ്മറി കാർഡാണ് ഇട്ടേക്കുന്നത്. ഏകദേശം 1 മാസം അല്ലെങ്കിൽ ഒരു 25 ദിവസം ഇതും SD കാർഡിൽ മെമ്മറി കാർഡ് റെക്കോർഡാവും. അപ്പോൾ അത് ആ റെക്കോർഡ് ആയതെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലേ ബാക്ക് എടുക്കുക. ഈ മുകളിൽ കലണ്ടർ ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് ഈ വൈറ്റ് ആയിട്ട് കാണുന്ന എല്ലാം റെക്കോർഡായിട്ട് കിടക്കുന്നതാണ്. കഴിഞ്ഞ മാസം 25 റെക്കോർഡ് ചെയ്തത്, ആ 25 എടുത്തു കഴിഞ്ഞാൽ റെക്കോർഡായി കിടക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്. പിന്നെ കറണ്ട് പോകുമ്പോൾ റെക്കോർഡ് ആവത്തില്ല, അതാണ് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, നൈറ്റ് മോഡുണ്ട്, ഇൻഫ്രാറെഡ്. അപ്പോൾ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മോഷൻ ട്രാക്കിംഗ് ഉണ്ട്. നമ്മളൊരു പക്ഷേ നമ്മൾ മോഷൻ ട്രാക്കിംഗ്, അതായത് ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രണ്ടിൽ കൂടെ ആര് പോയാലും അവരുടെ പുറകെ ഈ ക്യാമറ പോകും. പക്ഷേ അത് പുറകെ പോയിട്ട് തിരിച്ച് റീസെറ്റ് ആവാൻ ഇച്ചിരി സമയമെടുക്കും, അതുകൊണ്ട് ഞാനത് അങ്ങനെ വെക്കാറില്ല. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, അതായത് ഈ ക്യാമറയുടെ മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാപ്ചർ നമുക്ക് കിട്ടും, ഫോട്ടോ കിട്ടും. പിന്നെ സൗണ്ട് ഡിറ്റക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഒരു സൗണ്ട് കേട്ടാൽ പോലും അത് ക്യാപ്ചർ ചെയ്യും. ഇത്രയും ഫങ്ഷൻസാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഈ കാണുന്ന ലൈവ് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ക്യാപ്ചർ കിട്ടി, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡാകും. മുകളിൽ റെക്കോർഡാകുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരുപാട് ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എടുത്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ക്യാപ്ചർ എടുത്തു, അത് നമുക്ക് ഈ ഗാലറി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എടുത്ത ഫോട്ടോയും വീഡിയോ എല്ലാം കാണാൻ സാധിക്കും. അത് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, 2 MB ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഈ ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. അതായത് വീഡിയോ എടുക്കുവാണെങ്കിൽ വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യമുണ്ട്. പിന്നെ ഇത് ഓൾറെഡി SD കാർഡ് റെക്കോർഡിംഗ് ആണ്. പിന്നെ നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നൈറ്റ് വ്യൂ കിട്ടുന്നത്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നൈറ്റ് വ്യൂ കിട്ടുന്നുണ്ട്. ക്യാപ്ചർ, ഇത് ക്യാപ്ചർ എടുത്തതാണ്, നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത്. വീഡിയോയും ഇതേ ക്വാളിറ്റി തന്നെ വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് നഷ്ടമില്ല. പ്രത്യേകിച്ച് വൈഫൈ വേണം, വൈഫൈ ഇല്ലെങ്കിൽ എപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ട് അത്യാവശ്യമാണ്, എന്നാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്കാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിന് മുന്നേ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ വരുന്നൊരു നന്ദി, നമസ്കാരം.